എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടുന്ന വെച്ചാൽ ഓൽച്ച ഉണ്ടാക്കുന്നത് നമ്മൾ വീടിനെല്ലാം വാങ്ങുന്ന പോലത്തെ ഓൽച്ച നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പം വിശദമായ വീടിലേക്ക് പോകും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇതൊരു നൂറ്റി അൻപത് ഗ്രാം വെല്ലാണ് അത് ഞാനൊന്ന് നല്ലോണ്ടൊന്ന് പൊടിച്ചിട്ടിട്ടതാണ് എന്നാൽ പെട്ടെന്ന് അത് നമുക്ക് മെൽട്ടായിട്ട് കിട്ടും ഇതുപോലത്തെ പാത്രം ഞാൻ എടുത്തെന്ന് ചോദിച്ചാൽ ഇതങ്ങനെ അടിയിൽ പിടിക്കൂല അപ്പോൾ എൻ്റെ മദർ പറയാന് സാധാരണ ഒലച്ചയാക്കൽ ഇതുപോലത്തെ പാത്രത്തിലല്ല നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയില്ലേ അതുപോലത്തെ ഉള്ളതിലാണ് ആക്കൽ ഇതുപോലത്തെ എല്ലാം ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് അതിൻ്റെ ആ കറുത്ത് ഇതങ്ങ് ഇളയിപ്പോവും പാത്രം പടക്കാവുന്നെല്ലാം പറഞ്ഞു പക്ഷേ ഞാനതൊന്ന് ഓർമ്മിച്ച് ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഞാനത് മെൽട്ടാകാൻ വെച്ചിട്ടുണ്ട് അത് ഓടിച്ചിട്ടതുകൊണ്ട് പെട്ടെന്നത് മെൽട്ടാവും അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ട് ആകുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ അവ വെള്ളത്തിൽ അവയെല്ലാം ഇങ്ങനെ അലിഞ്ഞ് പെട്ടെന്നായി വരും അപ്പം ഇത് നല്ലോണം തിളക്കുന്നുണ്ട് നല്ലോണം തിളച്ചിട്ട് നമ്മളാ ആക്കിയ വെള്ളവും കൂടെ അതിൽ നിന്ന് വറ്റണം വറ്റി വരുന്ന സമയത്തെ നമുക്കത് ഒരു ഞാനൊരു നമ്മളെ സദാ സ്റ്റാൻഡിൻ്റെ മേലെ തന്നെയാണ് ഞാൻ വെക്കുന്നത് ഞാൻ ഇതില് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഏകദേശം നല്ലോണം തിളച്ച് വന്ന സമയത്ത് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാ നല്ല പച്ചവെള്ളം എടുത്തിട്ട് ഇതുപോലെ ഉറ്റിച്ച് ഞാൻ ഇതുപോലെ ഉറ്റിച്ചിട്ട് പിന്നെ ഞാനത് വിരളോടൊന്നിങ്ങനെ തൊട്ട് നോക്കി തൊട്ട് നോക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല ഉരുണ്ട് വരുന്നുണ്ട് പക്ഷെ അത് ഞാൻ ഉറ്റിച്ചത് കുറച്ച് കുറഞ്ഞു പോയിനായിരുന്നു അതുകൊണ്ടാണത് ആയി വരാത്തത് അപ്പം അത് നന്നായിട്ടിങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ നമ്മളെ സ്റ്റാൻഡ് നല്ല വെറുത്തിക്ക് തുടച്ച് വൃത്തിയാക്കിയിട്ട് ശരിയാക്കി വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ പറഞ്ഞേന് പക്ഷേ ഇതിൽ ആർക്കേജും നിങ്ങൾക്ക് കൂട്ടാം പക്ഷേ ഞാൻ ആ ആർക്കേജിൻ്റെ ചോയ പിടിച്ചില്ലെങ്കിലും എന്ന് കരുതിയിട്ട് ഞാൻ സാധാ വെളിച്ചെണ്ണ ആക്കിയിട്ട് നന്നായിട്ട് കുറച്ച് ഒരു വട്ടത്തിൽ നല്ല ഇതിൽ വെളിച്ചെണ്ണ നല്ലോണം വരച്ച് വെച്ചിട്ട് അതിൻ്റെ അത് നമ്മളായി വെള്ളത്തിൻ്റെ ഇത് കൊണ്ടുവന്നതിൻ്റെ അകത്ത് ഒഴിച്ച് ഒഴിക്കുമ്പോൾ എനിക്കൊരു പേടയുണ്ടായിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൽ വെള്ളം വറ്റൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേർത്തതായിരിക്കും ഉണ്ടാവുക അന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡ് മേലൊഴിക്കുമ്പോൾ മറിഞ്ഞു പോകുന്ന വെച്ചാൽ അപ്പോഴത്തേക്ക് ഇല്ല ഞാൻ എടുത്തത് നല്ല കറക്റ്റ് ഇല്ലാന്ന് അപ്പോഴത്തേക്ക് ഇതേപോലെ പക്ഷേ ഇങ്ങനെ എന്നാന്ന് ഇത് പെട്ടെന്ന് നമ്മളാക്കണം അല്ലെങ്കിൽ അത് എങ്ങനെ കിട്ടൂലോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാൻഡുമ്പോൾ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്തും കൂടെ അതിൻ്റെ അകത്ത് ഞാൻ നല്ലോണം വെളിച്ചെണ്ണ ഓരോ സ്പൂൺ ഓരോ സ്പൂണായിട്ട് ഞാനതിൽ ഒഴിച്ച് ഇട്ടിതേപോലെ കയ്യിലെടുത്ത് നല്ല വെറുത്തിക്ക് വെലിച്ച് ഇതാക്കി പക്ഷേ അതിൻ്റെ വലിക്കൽ കുറച്ച് കുറഞ്ഞു പോയിന് പിന്നെ അതുപോലെ വെല്ലത്തിൻ്റെ കളറും ഒരു എന്തോ ഒരു കളറ് വെല്ലവാണ് കുറച്ച് മഞ്ഞ കളറിലാന്നെങ്കിൽ നല്ല മഞ്ഞ കളറിൽ കിട്ടുമായിരുന്നു പിന്നെ ഇത് നന്നായിട്ട് വലിക്കണം വലിച്ചത് കുറഞ്ഞാൽ ഇത് നമുക്ക് കളർ ഇതായി കിട്ടില്ല അപ്പോൾ അതിൽ ആദ്യമായിട്ടായത് കൊണ്ടൊന്നും അങ്ങനെ മനസ്സിലായില്ല അപ്പോൾ ഇനി വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മറ്റേ ഇതേപോലെ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുന്നെ കത്രികയാണെങ്കിൽ മുറിക്കുന്ന സമയത്ത് അതിന് പറ്റി നിൽക്കുന്നിട്ട് ആ കത്രിക കുഞ്ഞാൻ നല്ല വൃത്തിക്ക് വെളിച്ചെണ്ണ വരട്ടിയിട്ടാണെന്ന് മുറിക്കാൻ നിന്നതിന് എന്നാലും ഇത് വെറുതെ അല്ലല്ലേ ഇനി വയൽച്ച എന്ന് പറയുന്നത് ഓരോ വലിച്ചപ്പാട് വിളിച്ച ഒരു പരിപാടിയാണ് ഈ വയൽച്ച ഉണ്ടാക്കില്ല പക്ഷെ എന്നാലത് ഭയങ്കര ഒരു ആഗ്രഹം ഒന്ന് അത് ഉണ്ടാക്കണം എന്നുള്ളൊരിത് അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാം കഴിച്ചു നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിനാണ് ഇപ്പം നമ്മൾ പീടിയെല്ലാം ഒരു ഉറുപ്പ്യ രണ്ട് ഉറുപ്പ്യെല്ലാം ആയിട്ട് വയ്ക്കുന്നത് അപ്പോൾ അയ്യാക്കിയ സ്ഥലം കണ്ടോ ഇതേപോലെ പറ്റി പിടിച്ച് ഇതാക്കി വെച്ചേനെ എല്ലാവരും വിചാരിക്കുന്നത് ഈ സ്റ്റാൻഡ് മേലൊന്നാക്കിയാൽ വെളിച്ചെണ്ണ ആക്കിയാൽ ഇത് ഏടി പറ്റി പറ്റിപ്പിടിക്കൊന്നുമില്ല പറ്റിപ്പിടിക്കും ഞാൻ ഈ തുണി നല്ല വൃത്തിക്ക് നനച്ചിട്ട് അധികം ഇങ്ങനെ പീഞ്ഞ് കളയാണ്ട് ആ നനച്ച ആ തുണി ഞാൻ അതിൻ്റെ മേലേനെ അടി ഇട്ട് വെച്ച എന്നാൽ പെട്ടെന്ന് പുതിർന്ന് കിട്ടുമല്ല അപ്പോൾ നമ്മൾ മാത്രം ആക്കിയാൽ പോരാ അത് വൃത്തിയാക്കിയും വേണ്ടേ അപ്പോൾ അതങ്ങനെ ആക്കിയിട്ട് ആ സ്ഥലം നല്ല വൃത്തിക്കാക്കി അപ്പോൾ എൻ്റെ ഓൽച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ കുട്ടികളെല്ലാം ഉണ്ടാകുമ്പം അവർക്കെല്ലാം കൊടുക്കാൻ നല്ലൊരു സാധനമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുമ്പോൾ വേണം അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുള്ളൂ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ വീഡിയോ വീഡിയോ